പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th ക്ലാസ് ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ജൂൾസ് ഹീറ്റ്സ് ലോ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ജൂൾസ് ഹീറ്റ്സ് ലോൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിന് ഉത്തരം എഴുതേണ്ടത് എന്നുള്ള വിധം ഇവിടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 200 ohm പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആമ്പിയർ വൈദ്യുതി 5 മിനിറ്റ് സമയം പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയായിരിക്കും? ചോദ്യം ഒന്നുകൂടി പറയാം. 200 പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആമ്പിയർ വൈദ്യുതി 5 മിനിറ്റ് സമയം പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്രയായിരിക്കും? ഇവിടെ ഉണ്ടാകുന്ന ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹീറ്റ് എനർജി ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഉൽപ്പാദിപ്പിക്കേണ്ട താപം അഥവാ ഹീറ്റ് എനർജി. നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഹീറ്റ് എനർജിയുടെ ഇക്വേഷൻ എഴുതുക. I² RT. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇനി നമ്മുടെ ചോദ്യത്തിൽ ഏതൊക്കെ ടേംസുകൾ തന്നിട്ടുണ്ട് എന്ന് നോക്കാം. 200 ohm പ്രതിരോധം, അതായത് 200 ohm റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാണ്? 200 ohm. ഓക്കെ, ദെൻ വാട്ട് എൽസ്? ടൈം തന്നിട്ടുണ്ട് എത്രയാണ്? 5 മിനിറ്റ്. ഓക്കെ, ദെൻ കറണ്ട് തന്നിട്ടുണ്ട് എത്രയാണ്? 0.2 ആമ്പിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റായിട്ട് ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതത്ര ഈസി ആണെന്ന് നിങ്ങൾക്കിപ്പോൾ എത്ര തോന്നിയിട്ടുണ്ടായിരിക്കും. എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് നൽകുന്ന ടൈം, നമുക്ക് നൽകുന്ന ടൈം എപ്പോഴെന്തിലായിരിക്കണം? സെക്കൻഡിലായിരിക്കണം. ഓക്കെ, സെക്കൻഡിലായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതായത് ×60 ചെയ്യാം. 5 × 60 സെക്കൻഡ്സ് ചെയ്യുക, നമുക്ക് കിട്ടും. നമ്മുടെ ടൈം എന്ന് പറഞ്ഞത് സെക്കൻഡിൽ, സെക്കൻഡ് എന്ന SI യൂണിറ്റിൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റുകളും അതേപോലെ എല്ലാ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസും കിട്ടി. ഇനി H=I²RT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വേണ്ടുള്ളൂ. H=I² എന്ന് പറഞ്ഞത് 0.2² R എന്ന് പറഞ്ഞത് 200 × 300. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? നിങ്ങൾക്ക് പലർക്കും അത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഉത്തരം എന്ന് പറയുന്നത് H=H=2 2400 joule. ഓക്കെ, 2400 joule ആ പ്രതിരോധത്തിൽ ഉൽപ്പാദിക്കപ്പെട്ടിട്ടുള്ള താപം, അല്ലെങ്കിൽ ആ ആ റെസിസ്റ്റൻസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചോദ്യം നന്നായിട്ട് വായിക്കുക, ചോദ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക വിത്ത് യൂണിറ്റ്, പിന്നെ അത് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിച്ചു കൊടുക്കുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ കാണിച്ച ശേഷം ഫൈനൽ ആൻസറിൽ യൂണിറ്റും എഴുതുക. ഇങ്ങനെയാണ് ഒരു ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 230 volt പ്രവർത്തിക്കുന്ന ഒരു ബൾബിൻ്റെ പ്രതിരോധം 920 ohm ആണെങ്കിൽ 30 മിനിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് എത്രയാണെന്നാണ് പരിശോധിച്ചിട്ടുള്ളത്. അതായത് 230 volt ഒരു ബൾബ് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ബൾബിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 230. ആൻഡ് ബൾബിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 920 ആണ് എങ്കിൽ
മൂന്ന് മിനിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് കണ്ടെത്താനും മൂന്ന് മിനിറ്റിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താപം കണ്ടെത്തുക, ഹീറ്റ് എനർജി ഇവോൾവ്ഡ് കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ജൂൾസ് ഹീറ്റ്സ്ലോൻ്റെ അപ്ലിക്കേഷനാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഹീറ്റ്സിൻ്റെ ഇക്വേഷൻ ഐ സ്ക്വയർ ആർ ടി. ഓക്കെ, ഇത് എഴുതിയ ശേഷം നമ്മുടെ ചോദ്യത്തിലുള്ള ചോദ്യത്തിൽ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസിൽ എഴുതിയെടുക്കുക. ഇവിടുത്തെ തന്നിട്ടുണ്ട് വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത് അല്ലേ, 230 വോൾട്ടേജ്. ദെൻ ബൾബിൻ്റെ പ്രതിരോധം തന്നിട്ടുണ്ട് 920 ഓം. പിന്നെ ടൈം തന്നിട്ടുണ്ട് 3 മിനിറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 മിനിറ്റല്ല നമ്മളെപ്പോഴും കണക്കാക്കുക, സെക്കൻഡിലാണ്. അപ്പോൾ ഇൻറ്റു 60 ചെയ്യുക. അപ്പോൾ എന്നിട്ടും 180 സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ നോക്കിയേ. നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഐ സ്ക്വയർ ആർ ടി ആണ്. നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുള്ളത്, വിയും ആറും ടിയും ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടതുണ്ട് അല്ലേ. ഇവിടെ ഐ ഇല്ല. അപ്പോൾ ഐയിനെ നമുക്ക് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഐ എന്നുള്ള ടേമിന് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓംസ് ലോ അറിയാലോ, വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ് ഓംസ് ലോ അല്ലേ. അതിൽ നിന്ന് ഐൻ്റെ ഇക്വേഷൻ എങ്ങനെ നടത്തും, വി ബൈ ആർ. മനസ്സിലായോ? ഐൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ നടത്തും, ഐ ഈക്വൽ ടു വി ബൈ ആർ. അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ ഐ ഈക്വൽ ടു വി ബൈ ആർ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്തിന്, ഐന് പകരമായിട്ട് കേട്ടോ, ഐ ഈക്വൽ ടു വി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം നോക്കാം നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം. എച്ച് ഈക്വൽ ടു വി ബൈ ആർ, അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ ഇ ബൈ ആർ ഓൾ സ്ക്വയർ എന്ന് തന്നെ എഴുതണം. ഇൻറ്റു ആർ ഇൻറ്റു ടി. ഓക്കെ, ഇത്രയായി. ഇനി ഇനി നമുക്ക് ഈസി ആയിട്ട് ഈ ഇക്വേഷനിൽ നമുക്ക് നമ്മുടെ ഡാറ്റകൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പം നമ്മൾ എച്ച് ഈക്വൽ ടു വി ബൈ ആർ ഓൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അതൊന്നും നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്നും കൂടി ചെറുതാക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. ഓക്കെ, ഈ ആർ സ്ക്വയർത്തെ ഒരു ആറും ഈ ഒരു ആറും വെട്ടിപ്പോവും. പകരം എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ, വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഓക്കെ, വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. നമുക്ക് ചോദ്യത്തിൽ നിന്ന് കിട്ടിയിട്ട ഡാറ്റകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷനാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാണേ, ശ്രദ്ധിക്കുക. എച്ച് ഈക്വൽ ടു വി സ്ക്വയർ എന്ന് പറഞ്ഞത് ഇവിടെ എത്രയാണ്, 230 സ്ക്വയർ. 230 ഇൻറ്റു 230. ടൈം എത്രയായിരുന്നു, 180 അല്ലേ, ഡിവൈഡഡ് ബൈ ഓം എത്രയായിരുന്നു, 920 ഓം. ഓക്കെ, അത് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് പോവും. ഇരുന്നൂറ്റി മുപ്പത് ഇവിടെ നോക്കാം നമുക്ക്. 9 18 ഇവിടെയും കട്ട് ചെയ്ത് പോവും. ഇവിടെ 46 പോവും. ഇതും കട്ട് ചെയ്ത് പോകും. ഇവിടെ 2 വരും. ഇതും ഇവിടെ 100 കേട്ടോ. ഈ 2 230 കട്ട് ചെയ്ത് പോകും. 15. ഓക്കെ, അപ്പോൾ ഏതാണ്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞത് 10,350 ജൂളാണ്. ഓക്കെ, 10,350 ജൂളാണ് വരിക.